ഇത്ര ക്രിയേറ്റ് ഇങ്ങനെയാണെന്നല്ല ജസ് ഗൈസ് ഇന്നത്തെ വീട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടല്ലോ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കേരളം എക്സ്പ്ലോറിംഗ് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മുടെ ചങ്ക പറ്റീസ് ഇങ്ങനെ കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ എപ്പിസോഡ് വരുന്നത് 3 എപ്പിസോഡായിട്ട് ഗൈസ് 3 അല്ലെങ്കിൽ 2. എന്റെ ഒരു അറിയിൽ 3 എണ്ണമൊക്കെ എടുക്കാനാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. 20 മിനിറ്റിന്റെ അകത്ത് 20 മിനിറ്റിന്റെ അകത്ത് ആക്കാനാണ് എന്റെ ഒരു ഇത്. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിനകത്ത് ഇത് രണ്ടിലേത് ഒന്നായിരിക്കും ഗൈസ്. എന്നാൽ കൂടി ഇപ്പൊ 20 മിനിറ്റിന്റെ അകത്ത് ആക്കാനാണ് കൂടുതലും സാധ്യത ഉള്ളത്. എന്തായാലും നമ്മള് എക്സ്പ്ലോറിംഗ് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് പറയുന്നത് മൺഡേ ആണ് ഗൈസ്, മൺഡേ മോർണിംഗ്. കാരണം ഫസ്റ്റ് ഡേ ഇല്ല, ഫസ്റ്റ് ഡേ സ്കൂളിലാണ്. അത് സ്കൂളൊക്കെ തുറന്നാണ്, സ്കൂളിലൊക്കെ പോയിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ സ്കൂളൊന്നും പോകുന്നത്, നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ എക്സ്പ്ലോറിംഗ് ചെയ്യാൻ പോവാണ്. പിന്നെ ബാക്ക് ക്യാമറ നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്ലാരിറ്റി അത്ര കാണില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വോയിസ് എങ്ങനെയുണ്ടെന്ന് അതും കൂടി കമന്റ് ചെയ്യുക. അപ്പം മച്ചന്മാരെ ഇത്രയുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പം ഡോണ്ട് മിസ് ഇറ്റ്, ഡോട്ട് സ്കിപ്പ്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി, എൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻസ്റ്റഗ്രാം ഐ ഡി എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബൈ ബൈ. അപ്പം നിങ്ങൾ നേരെ വിളിച്ച് വീഡിയോയിൽ പോവാം, പിന്നെ പോവാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. ബൈ. എന്തല്ലേ, ഇപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന് തൊട്ട് വീട്ടിനടുത്തായിട്ട് തന്നെ ഒരു ഗാത്രോ ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അന്ന് പറഞ്ഞത് ഒരു എന്താണ്, ഒരു MBBS, സോറി MBBS, ഒരു അലോപ്പതി ഉണ്ട്, ആയുർവേദിക് ഉണ്ട്. ഇത് രണ്ടായിട്ടുള്ളൊരു ഹോസ്പിറ്റാലിറ്റി ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്, കണ്ടോ? അതാണ്. പിന്നെ അതെന്ന് പറഞ്ഞത് നമുക്ക് ചെറിയ പനിയോ ജലദോഷമോ എല്ലാം വന്നാൽ ഞങ്ങൾ അവിടെയാണ് പോകുന്നത്. പിന്നെ അല്ലാണ്ട് വലിയ ഇതൊക്കെ വന്നാലും അവിടെ പോകുന്നുണ്ട്. എന്തായാലും ഇറ്റ്സ് ബെറ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്, എൻ്റെ പോകാറുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ കടകണ്ടില്ലേ, കൂട്ടിയിട്ടിരിക്കുന്ന കട, ഈ കട എന്ന് പറയുന്നത് ആധാരത്തിൻ്റെ ഓഫീസ് എന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ആധാരങ്ങളെ കയ്യിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിനടുത്തായിട്ടാണ്. പിന്നെ അപ്പുറത്ത് ഒരു കൊറിയർ തന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്, ഇത് രണ്ടും നമ്മളെ കടയാണ്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാ, സോറി ജംഗ്ഷനിലോട്ട് പോയാ. ബൈ. മജമ്മരെ സുഖല്ലേ? ഇപ്പം എന്തായാലും ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ പൂവാർ ഗൈസ് അതോ കാണുന്നുണ്ട്, അതാണ് പോലീസ് സ്റ്റേഷൻ. കാണുന്നില്ല, ക്ലാരിറ്റി ഒന്നുമില്ല ക്യാമറയ്ക്ക്. പൂവാർ പോലീസ് സ്റ്റേഷനും പിന്നെ അതിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് APS പൂവാർ സ്കൂളുമാണ് നിങ്ങൾ കാണുന്നത്. മച്ചാമാരെ അടിപൊളി സ്കൂൾ, അടിപൊളി സ്കൂളാണ്. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ കാണാത്തൊരു സ്കൂളില്ല. കാരണം ഒരു 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഈ സ്കൂളുണ്ട്. അടിപൊളി മാർക്ക്സ്, എൻ്റെ സ്വന്തം നാടായിട്ടുള്ള പൂവാറിനെ വെച്ചിട്ട് ഞാൻ കുത്തി പൊക്കി പറയുന്നില്ല. അടിപൊളി സ്കൂൾ, അടിപൊളി നല്ല പഠനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന ഗവൺമെൻറ് സ്കൂളാണ്. ഇറ്റ്സ് ബെറ്റർ. മച്ചാമാരെ ബാക്കി നമുക്ക് ജംഗ്ഷനിലോട്ട് പോയിട്ട് ബാക്കി കാര്യം പറയാം. മച്ചാമാരെ ഇതാണ് നമ്മൾ പറഞ്ഞ ജംഗ്ഷൻ. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ കാഞ്ഞിരം കുളമാണ്. പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നെയ്യാറ്റിൻകര. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വിഴിഞ്ഞം. ഇതാണ് വിഴിഞ്ഞം. വിഴിഞ്ഞോ പിന്നെ ബീച്ചും ഉണ്ട്. അത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ നേരെ പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സീക്രട്ട് വാലിയാണ് ഇവിടെ എത്തുന്നത്. ഒരു വേറൊരു പാത പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു മാരക സ്ഥലമാണ് ആ സ്ഥലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആ ഒരു സ്ഥലം നമ്മൾ ഒട്ടുമിക്ക ജനങ്ങൾക്ക് അറിയാത്തതാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും എന്താണ്, വെയിൽ കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലം. അത് വെച്ചാൽ മാരക പ്ലേസ് ഉണ്ട്, മാരക പ്ലേസാണ്. പിന്നെ അതിപ്പോൾ നമ്മൾ പോവും. പിന്നെ നല്ല ജംഗ്ഷനിലുള്ള കുറച്ച് കാഴ്ചകൾ വിഷ്വൽസ് കാണിച്ചിട്ട് നമുക്ക് നേരെ പോകാം. മജാമാരെ ആ ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ ആ ഒരു വേ കണ്ടല്ലേ. ഈ ഒരു വേ വഴി പോകുകയാണെങ്കിൽ നല്ലൊരു വൈബ് കിടക്കും. നിങ്ങൾ കണ്ടില്ലേ ജംഗ്ഷന് നേരെ സ്ട്രൈറ്റ് റോഡ് വന്നില്ലേ, ആ സ്ട്രൈറ്റിലോട്ട് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞ വഴി. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോഴും അടിപൊളി വൈബ് പീസ്ഫുള്ളൊക്കെയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ അത്ര ആൾക്കാർ വരത്തുന്നില്ല. ഇപ്പോൾ ഞാൻ മാത്രം ഒള്ളി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ പലത പല വീടൊക്കെ ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ട് വീട്. കണ്ടോ അടിപൊളി. അപ്പം എന്തായാലും ഇവിടെ എനിക്ക് ഇത് അത്ര ആരും എക്സ്പെൻസീവ് അല്ലാത്തൊരു വേ ആണ്. പിന്നെ ഇതിൻ്റെ അപ്പർ സൈഡ് എന്ന് പറയുന്നത് ആറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ പലതൊരു വീട് കയറിലേക്ക് ഇല്ലെന്നുള്ള അടിപൊളി അല്ലേ, നൈസ് അല്ലേ. അപ്പം എന്തായാലും ഞാൻ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ ഇത് അടിപൊളി ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു വേ ആണ് ഈ ഒരു വേ. അപ്പം ഇതൊക്കെ ഇറ്റ്സ് ബെറ്റോ, മനസ്സിലായല്ലേ. അപ്പം ഇവിടെയാണ് നമ്മളിങ്ങനെ വരികയാണെങ്കിൽ അതൊക്കെ കാണാം. ഞാൻ കാണിച്ചിരുന്നു കേട്ടോ, ഇപ്പോൾ വരാണെങ്കിൽ ഒരു വഴിയുണ്ട്, ഈ വഴി പോവാം. നിങ്ങളാരും പോവാറ് വരെ പോവാറുള്ള ആരെങ്കിൽ ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസ്. നിങ്ങൾ വെയിൽ കൊള്ളണ്ട, ഒണ്ണി കാണല് മാത്രം ഉണ്ട്. അത് പിന്നെ നല്ല പീസ്ഫുള്ളായിട്ട് നല്ല വിന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ബ്രൈറ്റ് ഓക്കെ.
പിന്നെ ഭയങ്കര ഇവിടെ ചെടി മരങ്ങളൊക്കെ അടി അന്യായ ചെടി മരങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഞാൻ ഒരു പറഞ്ഞൊരു റിവറില്ലേ, ആ റിവർ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഭയങ്കര വേസ്റ്റിൻ്റെ കൂമ്പാരങ്ങളാണ് കണ്ടല്ലോ, വേസ്റ്റ് അങ്ങ് താഴ്ത്തിയിട്ടിരിക്കുന്നത് കണ്ടോ, വേസ്റ്റിൻ്റെ കൂമ്പാരം കൂമ്പാരമാണ്. മച്ചന്മാരെ ഞാൻ പറഞ്ഞ റിവർ ഇതാണ്. അതെന്ന് പറയുന്നത് ഞാൻ ഈ റിവറിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യും. ഇതാണ് ഇവിടുത്തെ റിവർ, അടിപൊളി റിവറാണ് അല്ലേ, പീസ്ഫുൾ. എന്ന് പറയുമ്പോൾ നമ്മൾ വന്ന വഴിയുടെ അപ്പർ സൈഡ് ആയിട്ടുള്ള ഒരു റിവറാണ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് പറയുമ്പോൾ ബസ് സ്റ്റാൻഡാണ് എന്ന് വെച്ചാൽ, മാരക ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡ് ഒരു വലിയൊരു ബസ് സ്റ്റാൻഡ്, തമിഴ്നാട് കേരളയുടെ ബോർഡറുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ആ ഒരു ബസ് സ്റ്റാൻഡ്. എന്ന് വെച്ചാൽ ഒരു ഒരു പാകിസ്ഥാൻ ബോർഡറുള്ള തന്നെ ബസ് സ്റ്റാൻഡ്. അപ്പം ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ വിഷു ഇത് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ കമോൺ. ഗൈസ് ഇതാണ് നമ്മുടെ പൂവാറ് ബസ് സ്റ്റാൻഡ്, പോലെയല്ലേ, നൈസ് അല്ലേ. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, പിന്നെ നമുക്ക് പൂവാറ് ബസ് സ്റ്റാൻഡ് അത് കയറി നോക്കാം. അതായത് ഒരു ബസ് പോകുന്നുണ്ട്. ഓ നമുക്ക് ഇനി ബസ് സ്റ്റാൻഡ് അത് കയറാം. കയറിട്ട് നല്ല ടൈലിംഗ് എല്ലാം കെട്ടിച്ച് നല്ല ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ലൈക്ക് ഇറ്റ്. സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരികയാണെങ്കിൽ ബെറ്റർ. പിന്നെ ഇവിടെ കണ്ട ഞാൻ പറഞ്ഞ മറ്റേ ആ ഒരു റിവർ ഇവിടെയാണ് പോകുന്നത്. ഇതൊക്കെ ആ ഒരു വൈബ് വൈബ് പ്ലേസ് ആണ് അല്ലേ. ഇതൊക്കെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇസ് ബെറ്റർ, വൈബ് പ്ലേസ് ആണ് ഇതൊക്കെ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്ര വലിയ വിശാലമായിട്ട് ഞാൻ ക്യാമറ കേട്ടപ്പോൾ ആദ്യമായിട്ട് എടുക്കും, ഇത്രയും വലിയ വിശാലമായിട്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, ഫ്രീ വൈഫൈ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ഉണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അതെന്താണെന്ന് അറിയില്ല, അതിന് ടോയ്ലറ്റ് ആവാനാണ് സാധ്യത. പിന്നെ നമുക്ക് ഈ ടോയ്ലറ്റിനകത്ത് കയറി നോക്കാം എന്താണ് വിഷ്വൽ. ടോയ്ലറ്റാണ് കയറുന്നത് തന്നെ ഫസ്റ്റ് ഈ ഒരു ഇത് ഭയങ്കര സ്മെല്ല് കിട്ടും. പിന്നെ ഒരിത് ഈ ഒരു ടൈല്, പിന്നെ രണ്ട് മൂന്ന് റോ ഉണ്ട് കണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന്. ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ആയിട്ടാണോ അവരെ പൂവർണ്ണ അടിപൊളി. ഇതൊക്കെയാണ് പിന്നെ വൈബ്, പീസ്ഫുള്ള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വിശാലമായ ബസ് സ്റ്റാൻഡാണ്. പിന്നെ നമ്മുടെ ഊരമ്പളികളെ പോകുന്ന അപ്പുറ സൈഡാണ്. പിന്നെ ഇത് ട്രിവാൻഡ്രം, നെയ്യാറ്റിൻകര, സോറി കാഞ്ഞിരംകുളം അങ്ങനെ പോകുന്നു. ഇവിടെയാണ് പണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് കൗണ്ടർ സീറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇവിടെ കുറേ ബസ്സൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇന്ന് വേറൊരു വിഷയമുണ്ട്, അതൊക്കെ കണ്ടിട്ട് വാ. അപ്പോൾ മച്ചാമാരെ ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് എനിക്ക് സ്പെഷ്യൽ എന്ന് അറിഞ്ഞാൽ, പൂവാറിൽ ഞാൻ എത്ര തവള 5 വർഷങ്ങൾ താമസിച്ചിട്ട് ഇവിടുത്തെ ഫുഡിൻ്റെ സ്പെഷ്യൽ നൽകുന്നുണ്ടെന്ന് അറിയടാ. എന്തായാലും നമ്മൾ ഇന്നൊരു കിടിലൻ ജസ്റ്റ് എന്ന് പറയുന്ന ഇന്നല്ല, ഇനി അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ നല്ല ഒരു കിടിലൻ പൂവാറത്തെ നല്ല ഒരു ഫുഡ് എല്ലാം റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനോടൊക്കെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പോയി പറയാം. അതെ കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, ഒന്നിരിക്കട്ടെ ഒരു ഇതിന്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു വലിയൊരു ഇത് കാണുന്നുണ്ടോ, വലിയൊരു ഇത് ഫാഷൻ ജ്വല്ലറി ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. കാരണം ഏതെങ്കിലും വലിയ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് പോവാം. ഞാൻ നേരെ ഒരു കോഫി ഷോപ്പുണ്ട്, വൈകുന്നേരം വല്ലതും വരികയാണെങ്കിൽ കോഫി കുടിക്കുക. പിന്നെ ഇതേപോലെ ട്രാവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ട്രാവൽസ് എന്ന് പറയുന്നത് എങ്ങോട്ട് കളിക്കളെ പോകുന്നു, ഇപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്ന ഒരു ട്രാവൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങ് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമുക്ക് പോയിട്ട് ബാക്കി വിഷ്വൽസും കൂടി കാണാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാട് പോകുന്ന ബ്രിഡ്ജ്. അവിടെ ഒരു കിടിലൻ വ്യൂ ഉണ്ട്, എന്നാലും നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കേൾക്കുമെന്ന് അറിയത്തില്ല. അതായത് അപ്പോൾ ഇവിടെ ഒരു കാർ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ നിങ്ങൾ വരുന്ന പോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു 5 കിലോമീറ്റർ ആകുമ്പോൾ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ വരാണെങ്കിൽ ഒരു വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു അതാ ഒരു സാധനം ഇവിടെ ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡ്. പിന്നെ ഇവിടെ ഭയങ്കര ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, ഉഗ്രഹം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ പോകണം നല്ല ഉഗ്രൻ ബോട്ടിംഗ് റിവ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാണല്ലോ അടിപൊളി. ഈ ഒരു വേലിൽ പോകുമ്പോൾ നമുക്ക് ബോട്ടിംഗ് കാണാം. നമുക്ക് എന്തായാലും നമ്മൾ ബോട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പറയുമ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്, പൂവാർ ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ക്യാമറ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. പോസ്റ്റ് ഓഫീസ് ഇവിടെയുണ്ട് പൂവാറിൻ്റെ. ഇവിടെയാണ് നമ്മുടെ ഒട്ടുമിക്ക പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ അടിപൊളി പ്ലേസ് ആണ് ഗൈസ്. എന്തായാലും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെയ്യാറ്റിൻകര പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ പോകുന്നത് എനിക്ക് പൂവാർ ഏകദേശം അവിടെ എത്രത്തോളം തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കൂടുതൽ റെസ്റ്റോറൻറ്റ്, നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കൊഡാക് ബാങ്ക് ഉണ്ട്, കൊഡാക് മഹേന്ദ്ര ബാങ്ക് ആണ് കണ്ടോ, അടിപൊളി ബാങ്ക്. ഓ സോറി ബ്രോ, ഓ
പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഏതോ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളിത് ഇവിടെ ഇതുവരെ ഉണ്ടെന്നാണ് എനിക്ക് പോവാറുള്ളത് തോന്നുന്നുണ്ട്. ഐറ്റോണോ, പിന്നെ ഇവിടെ ഒരു കൊടാക്കിൻ്റെ ഒരു ബാങ്ക് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത്രയൊക്കെ ഉള്ളു ഗൈസ് പൂവാർ. ഇനിയുണ്ട് പൂവാറിലെ മെയിൻ പോയിന്റ് കേരളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചുതരാം. ഓക്കെ എന്ന് പറഞ്ഞില്ലേ, ആ ബോട്ടിംഗ് സർവീസിൽ നമ്മൾ ഒരിക്കൽ പോകുന്നുണ്ട് പൂവാറിൽ വന്നിട്ട്. നമ്മൾ ബോട്ടിംഗ് ഇതായിട്ട് പോയിട്ടില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കിട്ട് ബോട്ടിംഗ് ഇതായിട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്തൊരു എപ്പിസോഡ് ഉണ്ട്, സെക്കൻഡ് എപ്പിസോഡായിട്ട് നമ്മുടെ പൂവാറിലെ ഇമ്പോർട്ടൻറ്റ് വിഷ്വൽസ് കാണിച്ചു. നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ തമിഴ്നാടിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട് പോകുന്ന ഒരു ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ബ്രിഡ്ജ് പോകാനാണ് നിങ്ങൾക്കൊന്ന് അങ്ങനെ നേരെ തമിഴ്നാട് പോകാം. തമിഴ്നാട് പോകുന്നതിന് ഇവിടെ കുറേ ഓട്ടോ സ്റ്റാൻഡ് കാണാം, പിന്നെ അപ്പർ സൈഡ് കുറച്ചും ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഇതാ നമ്മുടെ ചെക്കും കാരണം നടക്കുന്നുണ്ടാവോ ഡുഡി ഡുഡി, സോറി കളിച്ചില്ല ആണല്ലേ. ഇതൊക്കെ നല്ല അടിപൊളി പ്ലേസാണ്. ഫിഷ് മാർക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാരെങ്കിലും ഫിഷ് മാർക്കറ്റ് കയറി വല്ല ഫിഷ് എല്ലാം വാങ്ങാനായിരിക്കും, അങ്ങനെ വല്ലതായിരിക്കും ഉണ്ടെങ്കിൽ ഫിഷ് മാർക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടാവുക. പിന്നെ നല്ല വൈബുള്ള നല്ല പ്ലേസ്. പിന്നെ പിന്നെ എന്താണ്, പിന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കണ്ടോ, ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞ പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ട്. കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു പെട്രോൾ പമ്പ്. ഈ ഒരു നമ്മുടെ ബ്രിഡ്ജ് പോകുന്ന വഴി തന്നെ ഈ ഒരു പെട്രോൾ പമ്പ് അവിടെ സ്ഥാപകമാകുന്നുണ്ട്. പിന്നെ ഈ ഒരു ബസ് വരുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട്. കളിക്കള എന്ന് പറയുമ്പോൾ എന്തായാലും തമിഴ്നാട്ടിനടുത്തായിട്ടാണ് കളിക്കള വരുന്നത്. ഇതാ ഈ ഒരു ബോർഡർ ഉണ്ടല്ലേ, ഇതാണ് അടി, ഇതാ ഇവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അമ്മച്ചമാരെ നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എൻട്രി പോയിൻറ്റിന് അവിടെയാണ്. നമ്മുടെ ഏത് എൻട്രി പോയിൻ്റാണെന്ന് അറിയാമോ, നമ്മുടെ ഒരു തമിഴ് കേരളത്തിൽ നിന്നും തമിഴ്നാട് പോകുന്ന ഒരു എൻട്രി പോയിൻറ്റ് ബ്രിഡ്ജിൻ്റെ എൻട്രി പോയിൻറ്റിലാണ് മച്ചാമാരെ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു എൻട്രി പോയിൻ്റ് അടിപൊളി വിഷ്വൽസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നല്ല അടിപൊളി വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിലിടാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. മച്ചാമാരെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇപ്പോൾ പോവാറെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അല്ല ഗൈസ്, ഇനിയാണ് വരാൻ പോണത് മച്ചാമാരെ. സെക്കൻഡ് എപ്പിസോഡ് തേർഡ് എപ്പിസോഡായിട്ട് ഇനി നല്ല വണ്ണം അടിച്ച് പൊളിക്കണം മച്ചാമാരെ. ഓ അപ്പം എന്തായാലും അടിപൊളി വിഷ്വൽസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓ എന്തായാലും സ്റ്റേ ട്യൂൺ, ബൈ ബൈ. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നുണ്ട്. എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ബൈ ബൈ. എന്തായാലും നമുക്ക് ഇനി മറ്റ് ആ ഒരു സ്പോട്ടിലും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് കമ്മിങ് സൂൺ ഇടാം. എന്തായാലും നിങ്ങൾ നോക്കുക. ഓക്കെ സെക്കൻഡ് വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് നമുക്ക് സെക്കൻഡ് എപ്പിസോഡിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചേർത്തതെല്ലാം പറഞ്ഞത് എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല ഗൈസ്. പിന്നെ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്ന അപ്ലോഡ് എന്ന് പറയുമ്പോൾ സൺഡേ ആണ്, സോറി ഗൈസ് മൺഡേ എന്ന് പറഞ്ഞു. സോ ഗൈസ് സൺഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻട്രോയിൽ പറഞ്ഞത് മൺഡേ എന്നാണ്, സോറി അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും സോറി ഗൈസ്, ഇനി നമ്മൾ ആ മിസ്റ്റേക്ക് മാറ്റുന്നത്. അപ്പോൾ ഗൈസ് നേരത്തെ പറഞ്ഞത് നമ്മുടെ ബാക്ക് ക്യാമറ എടുക്കുന്ന ഇൻട്രോ എങ്ങനെയാണ്, വീഡിയോ എങ്ങനെയാണ്, പിന്നെ നമ്മുടെ ഓഡിയം എങ്ങനെയാണെന്ന് അതും കൂടി നിങ്ങൾ പറയുക. എന്നാലും നമ്മുടെ മനസ്സിപ്തിയായിട്ടുള്ള എന്തായാലും നമ്മൾ അതിലുള്ള കുറച്ചും ഗാജറ്റ്സ് നമ്മൾ നോക്കാം, മനസ്സിലായില്ലേ. ബാക്ക് ക്യാമറയിലൊക്കെ എടുക്കുന്ന കുറച്ച് ഗാജറ്റ്സ് നമുക്ക് നോക്കാം. എന്തായാലും മൈച്ചാമാരെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് സെക്കൻഡ് എപ്പിസോഡ്. ഇങ്ങനെ സ്ഥലം ഉണ്ടോ ഗൈസ്, കണ്ടോ പോളി ഓ ഫഷിംഗ്. ഇതാണ് നമ്മുടെ പാലത്തിനടി.